നമസ്കാരം, ഞാൻ ശിവകുമാർ. നമ്മുടെ ഫ്രൂട്ട് ക്ലാസ്സിൻ്റെ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൻ്റെ ടോക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് കേൾക്കുക എന്നുള്ളത്. ഈ ക്ലാസ് മുതൽ നമ്മൾ പതുക്കെ ഫ്രൂട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് കയറുന്നുണ്ട്. അത് ഫ്രൂട്ടിൽ വരുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് സെക്ഷനാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൂട്ടിൻ്റെ കാര്യങ്ങളോട്ട് പോകാം. ഫ്രൂട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള ഫ്രൂട്ടുകളാണ് നമുക്കുള്ളത്. അതായത് ഒന്ന് വന്നിട്ട് 8 ഹോൾസ് ഫ്രൂട്ടും മറ്റൊന്ന് വന്നിട്ട് 6 ഹോൾസ് ഫ്രൂട്ടും. ഇത് 6 ഹോൾസ് ഫ്രൂട്ടാണ്. ഇതിന് നമുക്ക് 1, 2, 3, 4, 5, 6 എന്ന 6 ഹോളാണ് ഇതിലുള്ളത്. ഇതിൽ 8 ഹോളാണ് വരുന്നത്. ഈ 6ഉം 8ഉം ഒഴികെ രണ്ട് ഫ്രൂട്ടിലും നമുക്ക് ഒരു മൗത്ത് ഹോൾ കൂടി വരുന്നുണ്ട്. ഇത് ഓക്കെ. അപ്പോൾ ഇത് കൂടാതെയുള്ള നമ്പറാണ് നമ്മൾ പറയുന്നത്. 6 ഹോൾസ് എന്ന് പറയുമ്പോൾ ഇത് മൗത്ത് ഹോളും ചേർന്നാണെന്ന് വിചാരിക്കരുത്. മൗത്ത് ഹോൾ ചേരാതെയാണ് നമ്മൾ 6 ഹോൾസ് പറയുന്നത്. അതുപോലെ ഇതിന് മൊത്തം 9 ഹോൾ വരും. 8 ഹോൾസ് ഫ്രൂട്ട്, കർണാട്ടിക് ഫ്രൂട്ട് 8 ഹോൾ എന്ന് പറയുന്നത് മൗത്ത് ഹോൾ കൂടാതെയാണ്. മൗത്ത് ഹോൾ സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കാം ഫ്രൂട്ടിനെ കുറിച്ച്. രണ്ട് മൂന്ന് വിധത്തിലുള്ള ബാമ്പു നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നാടൻ ബാമ്പു ഉപയോഗിക്കാറുണ്ട്. ഈറ്റ എന്നാണ് അതിൻ്റെ കറക്റ്റ് നെയിം. നമ്മൾ മൊള എന്ന് പലപ്പോഴും ബാമ്പു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈറ്റയാണ്, ഈറ്റയിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. ഇത് വന്ന് നമ്മുടെ സൗത്ത് ഈസ്റ്റേൺ സൈഡൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലത്തെ മുളകൾ കിട്ടാറുണ്ട്. പക്ഷേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്തരം മുളകളുടെ ഫ്രൂട്ട്. ഇതിനേക്കാളും നല്ല മുളയുണ്ടായിരുന്നു കുറച്ചുകൂടി പണ്ടൊരു 20 ഇയേഴ്സ് ബാക്കൊക്കെ. കുറച്ച് നല്ല മുളയുള്ള ഫ്രൂട്ട്, ഈറ്റയുള്ള ഫ്രൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും സ്ട്രോങ് കിട്ടാറില്ല. പക്ഷേ വളരെ റെയറാണ് ഇത് കിട്ടുന്നത്, വർഷങ്ങളോടെ എടുക്കുമ്പോൾ കിട്ടുന്നുള്ളൂ. ആ ഒരു ഷോർട്ടേജ് ഫ്രൂട്ടിനുണ്ട്. പക്ഷേ നമ്മൾ ഒത്തിരി ഇപ്പോൾ ഫ്രൂട്ട് കാണുന്നത് അസാം ബാമ്പു ആണ്. അസാമിൽ നിന്നുള്ള ഇത് വന്നിട്ട് വളരെ വെയിറ്റ് കുറവാണ്. ആ ഈ തിക്നെസ്സിന് വളരെ ഈ തിക്നെസ് കുറവാണ്. അത്ര ഫ്രൂട്ടിന് റിസ്ക്കാണ് നമുക്ക് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ സേഫ്റ്റിക്ക് അവർ ഒത്തിരി നൂലുകൾ ഇങ്ങനെ കറക്കി ചുറ്റുന്നുണ്ട്. അതിപ്പോൾ ഭയങ്കര ഫാഷനായിട്ട് നമുക്ക് വീഡിയോസിനും ലൈവിലൊക്കെ കാണുമ്പോൾ വളരെ കളർഫുള്ളായിരിക്കും ആ ഫ്രൂട്ട്. പക്ഷേ ബേസിക്കലി അത് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അത്രയും സേഫസ്റ്റ് കവറിലൊക്കെ മാത്രമേ നമ്മളത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു 2-3 രീതിയിലാണ് ഈ ഫ്രൂട്ട് ബാമ്പു വരുന്നത്. ഞാൻ ഒത്തിരി അങ്ങനെ കടന്ന് ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇത്തരം ഇതിലും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ ചെറിയ എൻഡ് സേഫ്റ്റിക്ക് അത്രയേ ഉള്ളൂ. ഇത്തരം ബാമ്പുവിലൊക്കെ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ചാനീരാന്ന് ചുറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ആവശ്യമില്ല അതിനകത്ത്. ഓക്കെ, ഇതാണ് ഈ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു സംഭവം അറിഞ്ഞിരിക്കുന്നത്. ഇക്കാലത്ത് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് മൂന്നാമത്തത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ഫ്രൂട്ട് വായിക്കാറുണ്ട്. അതായത് ഒന്ന് ഇങ്ങനെ വായിക്കുന്നവരുണ്ട്, ഇങ്ങനെ വായിക്കുന്നവരുണ്ട്, താഴ്ത്തി രണ്ടിങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് വായിക്കുന്നവരുണ്ട്. ഈ രീതി ഇപ്പം ഇതൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇങ്ങനെ വായിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ഫിംഗേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കുന്നവരുണ്ട്, ഇങ്ങനെ ചരിച്ച് വയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒത്തിരി രീതിയിൽ വായിക്കുന്നവരുണ്ട്. ബേസൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് പോകും കൈ. സോ ഇതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ വിചാരിക്കുന്നത് ഒത്തിരി ബ്രില്ല്യൻറ്റ് ടീച്ചേഴ്സ്, നല്ല എഫിഷ്യൻസ് ഉള്ള ടീച്ചേഴ്സ് അവരൊക്കെ ഈ ഫ്രൂട്ട് ക്ലാസ് ഇടാൻ മടിക്കുന്നത്. കാര്യം ഓരോ സാർമാർ ഓരോ രീതിയിൽ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞല്ല, അത് മാറി എല്ലാ സ്റ്റുഡൻസും ഇനി ഇങ്ങനെ വായിച്ചാലാണ് ശരി, ഓ ഇത്രയും വലിയൊരു സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ വായിക്കാം, നമ്മുടെ സാറ് പറഞ്ഞത് കേൾക്കണ്ട എന്ന രീതിയിലൊക്കെ മാറുമോ എന്നുള്ള ഒരു തിങ്കിങ്, ഒരു റൈറ്റ് തിങ്കിങ് ആയിരിക്കും. അത് നല്ല വേ ആണ് അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവരതിനകത്ത് ഇറങ്ങാതെ ഇടാതെ ഇരിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് തോന്നുന്നു. ഓക്കെ, സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഞാൻ എന്താണോ വായിക്കുന്ന രീതി അത് നിങ്ങളോട് പറയാം. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു സാറിൻ്റെ അണ്ടറിൽ പഠിക്കാത്തവർ, പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് ഈ രീതി എടുത്ത് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 രീതികളുണ്ട്. ഞാനത് പറയാൻ വന്നത് ഈ ലൈറ്റ് മ്യൂസിക്കാരൊക്കെ വായിക്കുന്നത് മിക്കവാറും ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും വായിക്കുക. ഇങ്ങനെയായിരിക്കും അവർ വായിക്കുന്നത് മിക്കവാറും.
മിക്ക ക്ലാസ്സിക്കലൊക്കെ വായിക്കുമ്പോൾ ചിലരിങ്ങനെ വയ്ക്കാറുണ്ട്, ചിലരിങ്ങനെ വയ്ക്കാറുണ്ട്. ഇത് ഓരോ ഓരോ വായിക്കുന്നതിനുള്ള ചില രീതികൾ ചിലർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഇത്തരം രീതിയിലായിരിക്കും അവർക്ക് കംഫർട്ടബിളായി വരുന്നത്. പിന്നെ തമ്പ്. ഇപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ സാറ് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മൾ തമ്പ് വയ്ക്കുന്നത്. ഞാനൊക്കെ ചില ലൈറ്റ് മ്യൂസിക്കാർ വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാറുണ്ട്, അവർ വയ്ക്കുന്ന തമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഈ തമ്പ് ഇങ്ങനെ വയ്ക്കാറുണ്ട്, ഇങ്ങനെ വെച്ചിട്ടാണ് ഈ വായിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വെക്കുന്ന ഫ്ലൂട്ടുകാർ ഒത്തിരി പേര്, മാക്സിമം ആൾക്കാർ വെക്കുന്നത് തമ്പ് ഈ രീതിയിലായിരിക്കും, സോറി ഈ രീതിയിലായിരിക്കും, സ്ട്രൈറ്റ് ഫിംഗർ വെക്കുന്നവർ. അവർ കുറച്ചുകൂടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വായിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. നമുക്ക് ഇതാണ് കുറച്ചുകൂടി സുഖം, ചില നോട്ടുകളൊക്കെ അതൊക്കെ ഫർദർ ലെസൺ വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത്തരം ഒത്തിരി ഡയമെൻഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കും ഒത്തിരി പേര് ക്വിറ്റാകുന്നതിൻ്റെ കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, ആ രീതി നമുക്ക് അതിൽ താല്പര്യമുള്ളവരും അത് സൗകര്യമായിട്ടുള്ളവരും തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് പോവുക. ഇതൊരു ഫ്ലൂട്ടിൻ്റെ ഒരു രീതി വായിക്കുന്ന സ്റ്റൈൽ. മൂന്നാമത്തേത് രണ്ട് രീതിയിലാണ് നമ്മൾ ഫ്ലൂട്ട് പഠിക്കുന്നത്, രണ്ട് രീതിയിൽ. ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദുസ്ഥാനി നമ്മൾ കേൾക്കുന്നത് ത്രീ ഫിംഗേഴ്സ് ആ എന്നാണ് പറയുന്നത്, ത്രീ ഫിംഗേഴ്സ് ആയാണ് ഇത്. അവരിതിനെയാണ് സാ വെച്ച് വായിക്കുന്നത്. നമ്മൾ ടു ഫിംഗേഴ്സ് ആയാണ് കർണാടിക് മ്യൂസിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ബിക്കോസ് സാ എന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് ഫിംഗർ അടച്ചിട്ടായിരിക്കും, ഹിന്ദുസ്ഥാനിയിൽ സാ പഠിക്കുന്നത് മൂന്ന് ഫിംഗർ അടച്ചിട്ടായിരിക്കും. ഇതിനും കാരണം നമ്മുടെ മ്യൂസിക് തന്നെയാണ്. അവരുടെ മ്യൂസിക്കിൻ്റെ ഒരു ഒരു പോക്കെന്ന് പറയുമല്ലോ, ഇപ്പോൾ പ്രതിമധ്യമം കൂടുതൽ, പ്രതിമധ്യമവും ശുദ്ധമധ്യവും ഒരു മിശ്രം കൂടുതൽ ഉപയോഗിക്കുന്നത് അവരാണ്. നമുക്ക് അത്രയും ഒത്തിരി മിശ്രം നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്പർ ടു എന്തു പറയും, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ശുദ്ധമധ്യമ രാഗങ്ങളാണ് മാക്സിമം. നമ്മൾ പ്രതിമധ്യമം ഇല്ലെന്നല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഒരു കച്ചേരിക്ക് എടുത്താൽ തന്നെ ഒരു 70% പ്രതിമധ്യമ ശുദ്ധമധ്യമാരി, അല്ലെങ്കിൽ ഒരു ചിലത് മധ്യമം ഇല്ലാത്ത രാഗങ്ങൾ നമ്മൾ വായിക്കും. ഇപ്പോൾ മോഹനം, അംശധ്വനി അതുപോലെയൊക്കെ ഉള്ളതിൽ രണ്ട് മധ്യമം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 80-20 അല്ലെങ്കിൽ 70-30 ഒക്കെ നമുക്ക് ആ പ്രതിമധ്യമം കാണാറുള്ളൂ. രണ്ട് മധ്യമവും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മെയിൻ പാടുന്ന രാഗങ്ങളൊക്കെ ഒത്തിരി കുറവാണ്. ശങ്കരാഭരണം, കാമ്പോജി, ഭൈരവി, അല്ലെങ്കിൽ മറ്റേ കല്യാണി, ഇതേപോലെ ഒത്തിരി രാഗങ്ങൾ മെയിൻ പാടുന്നുണ്ട്. രണ്ട് മധ്യമം പാടുന്ന ബിഹാഗ് അതുപോലെയൊക്കെ പാടുന്ന ആഹിർ ഭൈരവിയൊക്കെ പാടുന്നതൊക്കെ, യെസ്, സോറി, അമീർ കല്യാണി, അമീർ കല്യാണിയൊക്കെ പാടുന്ന അതുപോലെയൊക്കെ പാടുന്നതൊക്കെ നമ്മൾ വളരെ റയറായിട്ടാണ് മെയിൻ പാടുന്നത്. ഭജൻസിലത്തെ രാഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ബിഹാഗ് പാടും. അപ്പം ഇതൊക്കെ നമ്മൾ അതിന് ലൈറ്റിനൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്തരം റീസൺ ആവാം നമ്മുടെ മ്യൂസിക്കിന് സാ ഇങ്ങനെ ഒരു റൂട്ട് കണ്ടുപിടിച്ച്. ഇതൊക്കെ വളരെ എന്ത് പറയും, നമ്മൾ ഒത്തിരി ഡയമെൻഷനൊക്കെ ഈ ഫ്യൂച്ചറിൽ നോക്കണം തീർച്ചയായിട്ടും, അതിൻ്റെ കാര്യം ഞാൻ പറയാം. പക്ഷെ എന്നാൽ ഇത്ര ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊന്നും ഒന്നും ഇല്ലാത്ത സമയത്ത് അവരിത്രയും ആലോചിച്ച് ഈ മൂന്ന് ഫിംഗർ, ഇപ്പോൾ ഹിന്ദുസ്ഥാനിയിലാണ് ആദ്യം ഫ്ലൂട്ട് വന്നെങ്കിൽ അത് വേണ്ട ഇത് മതി എന്ന് കണ്ടുപിടിക്കണം, അവർ എത്ര കഷ്ടപ്പെട്ട് കാണും അല്ലേ. അപ്പോൾ നമുക്കിപ്പോഴും നമ്മൾ തുടങ്ങുന്നത് ഈ സായിൽ നിന്ന് തന്നെയാണ് നമ്മൾ വായിച്ച് തുടങ്ങുന്നത്. ശരി, ഇനി അടുത്തത് നെക്സ്റ്റ്, ഇത് സാ തുടങ്ങി നമുക്ക് നോട്ട്സൊക്കെ വായിച്ച് നോക്കാം, അതൊക്കെ ഞാൻ ഇടാം. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സാ എന്ന് നമ്മൾ വായിക്കണമെങ്കിൽ തന്നെ രണ്ട് ഫിംഗർ അടയ്ക്കണം, രണ്ട് ഫിംഗർ ക്ലോസ് ചെയ്ത് ഇതിലൂടെ ഒരു സൗണ്ട് കൃത്യമായിട്ട് നമ്മുടെ ബ്രീത്തിങ് ഇതിനകത്ത് പോകണം എന്നുള്ളത് ഒരു ചെറിയ ടാസ്ക് അല്ല, ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് വരും കേട്ടോ, അത് അവരുടെ ഭാഗ്യം തന്നെ പറയണം. അല്ലാതെ ചിലർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകയും ചെയ്യും ആ നോട്ട് വരാൻ. ചിലർക്ക് സായും രീയൊക്കെ വരും, ഒരു പരിധി കഴിഞ്ഞാൽ പാ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് കഷ്ടമായിരിക്കും. ഇങ്ങനെ ഒത്തിരി സ്റ്റേജ് ഉണ്ട് ആ ഇയറിങ് പഠിക്കുന്നതിനുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്, ഈ നൂൽക്കണ്ടില്ലേ, നമ്മുടെ നൂൽക്കണ്ട് വരുന്ന, നൂല് ചുറ്റി വരുന്ന മെഷീനിൽ വെക്കുന്ന ഒരു കണ്ണുണ്ട്, അത് നൂലില്ലാത്ത ആ ഒരു കാർഡ്ബോർഡ് സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ നന്നായിട്ട് പൊത്തിപ്പിടിച്ച് നമ്മൾ അതിനെ വിസിൽ അടിക്കാൻ ശ്രമിക്കണം. ആ അത് വെച്ചിട്ടിങ്ങനെ
അതിൽ നമുക്ക് കൃത്യമായിട്ട് പവറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പവർ മതി ഫ്ലൂട്ടിന്. അതല്ലെങ്കിൽ വേറൊരു സാധനമുണ്ട്, ഈ കസ്തൂരി ഗുളിക കിട്ടുന്ന ഒരു സാധനമുണ്ട് പ്ലാസ്റ്റിക്കിൽ, അതാകുമ്പോൾ താഴെ അടഞ്ഞിരിക്കും, അത് വെച്ച് ആ കുപ്പിയിൽ നമ്മൾ ഇങ്ങനെ ഫൂന്നടിക്കില്ല, അതുപോലെ ആ വിസിൽ ആ സൗണ്ട് കിട്ടാൻ ശ്രമിക്കുക. അതും ഒത്തിരി ഗുണം ചെയ്യും ഫ്ലൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. എന്തിനായാലും നമുക്കൊരു ഫിസിക്കൽ എക്സസൈസ് എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴും നീന്താൻ പോകുമ്പോഴും പെട്ടെന്ന് ഓക്കെ ചാടിക്കോ നീന്തിക്കോ എന്ന് പറയത്തില്ല. ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴും ഉടനെ ഫുട്ബോൾ കളിച്ച് ഓക്കെ ഗോളടി എന്ന് പറയത്തില്ല. അതിന് മുൻകൂട്ടി നമ്മുടെ ഫിസിക്കൽ ബോഡി എക്സസൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ എക്സസൈസ് ചെയ്യും. അതുപോലെ തന്നെയാണ് വയലിനായാലും ഫ്ലൂട്ടായാലും ഫിസിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്യാൻ ശ്രമിക്കണം. അതിൻ്റെ ഒന്നാണ് ഈ വിസിൽ എന്ന് പറയുന്നത്, ഫിസിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വിസിൽ അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ആ എയറിങ് വന്നിട്ട് ഈ ചെറിയ ഹോളിനകത്ത് നമ്മൾ വിടേണ്ടത് എന്നുള്ളത്. അവിടെ പിന്നെ സായും പായും ഒന്നും ഇല്ലല്ലോ, നമുക്ക് വെറുതെ വിസിൽ അടിച്ച് കളിക്കാം. ഒന്ന്, രണ്ടാമത്തത് ഇത് നമ്മളിങ്ങനെ വിസിൽ അടിക്കുന്നതിന് ഈ ഫ്ലൂട്ട് വായിക്കുമ്പോൾ രണ്ട് രീതിയുണ്ട്. നമ്മൾ എയർ വെളിയിൽ വിടുന്നു, ഒന്ന് വന്നിട്ട് ഈ ഹൂ എന്ന് പറയും, നമുക്ക് ഈ കവിളൊക്കെ ഇങ്ങനെ പിരുന്ന് ഇങ്ങനെ വലുതായി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് നമ്മൾ ഈ തീയൊക്കെ വന്ന് അണയ്ക്കാൻ, കൊച്ചുമെഴുതിരിയൊക്കെ അണയ്ക്കാൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സംസാരിക്കാൻ ബ്രീത്ത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്ന പോലും ഇല്ല ഈ ബ്രീത്തിലാണ് സംസാരിക്കുന്നത്. അറിയാതെ ഇങ്ങനെ എന്തോ ഒരു ബ്രീത്ത് വരുന്നു, അത് വോക്കൽ കോഡ് വഴി നൈസായിട്ട് സ്മൂത്തായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഈ വാക്കുകൾ ശബ്ദം വെളിയിൽ വരുന്നുണ്ട്. ഇതിൽ ബ്രീത്ത് നമ്മൾ അറിയുന്നില്ല, ഇങ്ങനെ ഊതുമ്പോൾ ബ്രീത്ത് അറിയും. ഇങ്ങനെ രണ്ട് രീതിയുണ്ട്. ഇതിൽ രണ്ടാമത്തെ സിസ്റ്റമാണ് ശരിക്കും ഫ്ലൂട്ട് വായിക്കാൻ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫ്ലൂട്ട് ഇൻസ്ട്രുമെൻറ്റിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് നേരെ സ്റ്റുഡൻറ് ഇരുന്നാൽ പോലും നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവരെ വെച്ച് കാണിക്കാനോ അല്ല നമ്മൾ ഇങ്ങനെയാണ് ബ്രീത്ത് എന്ന് പറഞ്ഞു കൊടുക്കാനോ പറ്റാത്ത കാര്യം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്ന് ഞാൻ വായിച്ച് കാണിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പറയുമ്പോൾ ഫ്ലൂട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇത് കുറച്ച് നിങ്ങളുടെയും കൂടി ശ്രമവും ബുദ്ധിപരമായി ചിന്തിച്ച് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഈ എയറിങ് വിടുന്നു എന്നുള്ളത്. ടു എന്നൊരു ശബ്ദം ഉപയോഗിക്കാം, ഇഫ് എന്നൊരു ശബ്ദം ഉപയോഗിക്കാം. ഇഫ് എന്ന് പറഞ്ഞാലും ഈ എയർ താഴോട്ട് വരും, ടു എന്ന് പറയുമ്പോഴും ഈ ചുണ്ട് താഴെയിരിക്കും, ടു എന്ന് പറയുമ്പോൾ താഴോട്ട് വരും. ഈ ഈ രണ്ട് ശബ്ദത്തിലാണ് നമ്മൾ ഈ ഫ്ലൂട്ടിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഫ്ലൂട്ട് വായിക്കുമ്പോൾ ടു എന്നോ എഫ് എന്നോ പറയരുത്, അതിന് പകരം ഫ്ലൂട്ടിലെ നോട്ടായിരിക്കും വെളിയിൽ പ്രൊഡ്യൂസ് ആവുന്നത്. ടു എന്ന് പറയുന്നത് പോലെ ഞാൻ കാണിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ടു എന്ന് പറയുമ്പോൾ ടു വരും, അതേ എയർ വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫ്ലൂട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ടോൺ വെളിയിൽ വരും. ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം കൂടി പറയാം, അത് ഉദാഹരണം നോക്കാനല്ല, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് നമ്മൾ കാണാണ്ട് സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇന്ന് താഴോട്ട് എയർ ആ പുക വിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ, ചില സിനിമകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ താഴെ വിടും. ഈ എയർ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇങ്ങനെ വെച്ച് വായിക്കുമ്പോഴും എന്ന് വരുന്നതും ഓൾമോസ്റ്റ് അതേ സിസ്റ്റം തന്നെ, അങ്ങനെ തന്നെ എയർ താഴോട്ട് പോകുന്നു. ഇത് അവർ ഇഫ് നമ്മൾ ഇഫ് എഫ് ഇഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു എന്നും ആ ശബ്ദം പറയാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടു എന്ന് ഞാൻ പറയുന്നത് പോലെ തോന്നും, ഈ ടു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഈ ഫ്രീക്വൻസി കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് സായും പായും സായൊക്കെ ആയിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്ലൂട്ടിൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ നൂൽ കണ്ട് വെച്ച് പ്രാക്ടീസ് ചെയ്താലും ഓക്കെ. കസ്തൂരി ഗുളിക ഞാൻ പറഞ്ഞു, ആ പാക്കറ്റ് ആ ഡപ്പി വെച്ച് പ്രാക്ടീസ് ചെയ്താലും ഓക്കെ. നന്നായിട്ട് വായിച്ച് നോക്കുക, അതിൽ ശബ്ദം നന്നായിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഫ്ലൂട്ട് വായിച്ച് വായിക്കുവാൻ ശ്രമിക്കാവൂ. ഫ്ലൂട്ട് വായിക്കുന്ന കാര്യം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ ഏത് നമ്മൾ വായിച്ച് നോക്കി ശബ്ദം വരുന്നത് കൊണ്ട് മാത്രം ഒരു ഫ്ലൂട്ട് നന്നാവണമെന്നില്ല. എനിക്കൊക്കെ സാറ് സെലക്ട് ചെയ്യുമ്പോൾ സാറ് വായിച്ച് കൊള്ളാം എന്ന ഫ്ലൂട്ട് ഞാൻ വായിക്കുമ്പോൾ അത്
ശരിയാവാതെ വന്നിട്ടുണ്ട്. സാറിന് ശരിയായില്ലെങ്കിൽ ഇനി വായിച്ച് നോക്ക്, നിനക്ക് ചിലപ്പോൾ തെറ്റാകുമെന്ന് പറയുമ്പോൾ അത്രയും കൂട്ടി എനിക്ക് തെറ്റാകും. സോ ഈ വെരി ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെൻ്റാണ് ഇത്. നമുക്ക് നമ്മൾ തന്നെ വായിച്ച് നോക്കുമ്പോഴേ അത് നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ ഇനിഷ്യലി ഒരു ഫ്ലൂട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്ലൂട്ടിസ്റ്റിനെയോ ഫ്ലൂട്ട് സാറിനെയോ ബന്ധപ്പെട്ട് അവരുടെ ഗൈഡൻസിൽ മാത്രം നല്ല ഫ്ലൂട്ട് വാങ്ങിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വായിക്കുന്ന സ്വരങ്ങൾ ഹോൾ അടയ്ക്കുന്നത് കറക്റ്റായിരിക്കും, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെടും. അത് പ്രായത്തിനനുസരിച്ച് കൊച്ചുകൂട്ടിലാകുമ്പോൾ ചിലപ്പോൾ എഫിൻ്റെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, വലിയവരായാൽ ഡി ഒ ഇ ഒ അങ്ങനെയൊക്കെ ഡി ഡി ഷാ പി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് സൂട്ടാകുന്നത് അത് നോക്കി നല്ലൊരു ഫ്ലൂട്ട് വേണം നിങ്ങൾ മേടിക്കാൻ. തൽക്കാലം ഈ വിസിൽ പ്രാക്ടീസ് ചെയ്യുക, ഈ എക്യുപ്മെൻറ്റ് വെച്ചേ പ്രാക്ടീസ് ചെയ്യാവൂ. ഈ നൂൽക്കണ്ടിൻ്റെ ആ നൂലില്ലാത്ത ആ ഒരു കാർഡ്ബോർഡ് സാധനം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാവൂ. അത് അടിയിൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും നോക്കുക, ഇറ്റ്സ് എ വെരി ഷോർട്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി പ്രാക്ടീസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഓരോ നോട്ടുകൾ എങ്ങനെയാണ്, ഏതൊക്കെ ഫിംഗേഴ്സാണ് അടയ്ക്കുമ്പോൾ തുറക്കുമ്പോൾ ഏതൊക്കെ നോട്ട് കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക ശിവകുമാർ വയലിൻ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ.